ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ വിശേഷങ്ങളൊന്നും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രാവിലത്തെ ചായയുടെയും പാടയൊക്കെ കഴിഞ്ഞാണ്ട് എന്തായാലും ഉച്ചക്കൊക്കെ ഇല്ല, ചോറൊക്കെ അങ്ങോട്ട് വെന്ത് ഊറ്റിയിരിക്കണം. അപ്പോൾ നല്ല മയ ആയതുകൊണ്ട് തന്നെ നമ്മൾ റൈസ് കുക്കറിൽ അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ചോറൊക്കെ നല്ല മയ ആകുമ്പോൾ വറകെടുത്തോണ്ട് ഞാൻ തിരിച്ചു കൂട്ടാനൊക്കെ ഒരു മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ അങ്ങോട്ട് വെച്ചു എന്തായാലും ചോറ് റെഡിയാക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇക്കൊരു കൂട്ടാമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്തായാലും ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊക്കെ ഒന്നാൽ ചെത്തി ഉണ്ടാക്കിങ്ങാണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ചാറങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ എന്തായാലും നമ്മൾ വെള്ളരിക്ക അങ്ങോട്ട് തോല് കളഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും വെള്ളരിക്കൻ്റെ തോലൊക്കെ ഒന്നാൽ ചെത്തിത്തുങ്ങാണ്ട് ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തിക്കണം. ഇനി നമുക്കതൊന്ന് നല്ലോണം അങ്ങോട്ട് കഴുകി എന്നാക്കിങ്ങാണ്ട് ഒരു ചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളൊരു മൺചട്ടിയിൽ അങ്ങോട്ട് ഇട്ടിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഏതായാലും അതിക്കൊരു നുള്ള മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് അങ്ങോട്ട് കീറിങ്ങാണ്ട് അതും പിന്നെ കുറച്ച് ഇപ്പും പിന്നെ അത് പാകത്തിന് വേകാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് പാർന്നു കൊടുക്കാം. പിന്നെ വെള്ളരിക്കൊക്കെ ആവുകൊണ്ട് അധികം വെള്ളമൊന്നും വേണ്ടല്ലോ. പിന്നെ ഒരു നാല് തള താഴ്ച്ചാൽ വേഗം അങ്ങോട്ട് വെന്ത് കിട്ടും ചേച്ചും. അങ്ങനെ എന്തായാലും നമ്മൾ ചാറൊക്കെ ഒന്ന് അങ്ങോട്ട് വെള്ളമൊക്കെ റെഡിയാക്കിങ്ങാണ്ട് ഇനി അടുപ്പത്തേക്കാണ് വെക്കുകയാണ്. അപ്പോൾ അധികം മഞ്ഞപ്പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, പാകത്തിന് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും അതവിടെ കടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഏതായാലും ഒരു ചെറിയൊരു ചക്കക്കണ്ടം അയലോക്കത്തു നിന്ന് കിട്ടിയതുണ്ട്. എന്നാൽ പിന്നെ അതുകൊണ്ട് ചെറിയൊരു കൂട്ടാനും അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ചക്കൻ്റെ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു, ഇപ്പോൾ എവിടെയും അധികം ചക്കയൊന്നും ഇല്ലല്ലേ. അപ്പം എന്തായാലും ഇത് നമുക്ക് കിട്ടിയാൽ പക്കം ഇതുകൊണ്ടൊരു ചെറിയ കൂട്ടാനം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഈ ഒരു ചക്ക പൂത്താൽ വലിയൊരു ബൗസില്ല, അപ്പോൾ കൂട്ടാനോ ചാറ്റിനൊക്കെ തന്നെ പറ്റുകയുള്ളൂ. അപ്പം എന്തായാലും അതുകൊണ്ട് ചെറിയൊരു കൂട്ടാനം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ട് നമ്മളേതായാലും അതൊക്കെ ഒന്നാണ് കൊത്തി നുറുക്കിങ്ങാണ്ട് ചുളപ്പറിച്ചിങ്ങാണ്ട്. നല്ല വലിയ വലിയ ചുളകളാണ്, അതുകൊണ്ട് ആ ചുള തന്നെ മതിയല്ലോ. അപ്പം എന്തായാലും തോനൊന്നും മാണ്ടല്ലോ അപ്പോൾ കൂട്ടാൻ. ഏതായാലും എന്നാൽ ചാറ് പോകുമ്പോൾ തന്നെ ഈ ഒരു ചക്കയൊക്കെ ഒന്നാണ് പണിയൊരുക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് ഏതായാലും ചക്കയായിട്ട് മുറ്റത്ത് തന്നെ അങ്ങോട്ട് പോകുന്ന നിൽക്കുകയാണ്. അപ്പോൾ മയുണ്ട്, മക്കളും ഉണ്ട്, ഒപ്പട്ടോ. അങ്ങനെ എന്തായാലും ചക്കയൊക്കെ അങ്ങോട്ട് ചുളപ്പറിച്ചെടുത്തുങ്ങാണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്നാണ്ട് അരിഞ്ഞ് റെഡിയാക്കി എടുക്കണമല്ലോ. ചക്കയൊക്കെ കജ്ജുമലാക്കുകയെന്ന് പറഞ്ഞാലാ വളഞ്ഞിങ്ങോട്ട് ആകുന്ന കാര്യം ആലോചിച്ചാൽ മാണ്ടാന്ന് കരുതും. പിന്നെ തിന്നാൻ ഈ ഒരു മയത്ത് നല്ല രസമാണ്, ചക്ക കൂട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ. ഇനിയിപ്പോൾ ചോറ്റിക്ക് നല്ല നമുക്ക് നാലണിക്ക് ചായക്ക് കട്ടൻ ചായക്കൊക്കെ നല്ല രസമാണല്ലോ. അപ്പോൾ നമ്മൾ ഏതായാലും ചക്ക കിട്ടുമ്പോൾ അത് കൂട്ടാനോ കട ഉണ്ടാക്കൂട്ടോ. ചോറ്റിക്കും കഞ്ഞിക്കും കണക്കാക്കൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ ഇനി വൈകുന്നേരം ചായക്കാണെങ്കിലും ചൂടാക്കിങ്ങാണ്ട് കൂട്ടാലോ. പിന്നെ ഇനിയിപ്പോൾ ചക്ക ഒന്നും ഇക്കൊല്ലം വല്ലാതെ തിന്നുമില്ല. അപ്പോൾ കിട്ടിയാൻ പക്കം എന്തായാലും ചെറിയ കൂട്ടാനോ അങ്ങോട്ട് ഉണ്ടാക്കുക ഇതിങ്ങനെ. അതൊക്കെ കണ്ട് അരിഞ്ഞേച്ചിങ്ങാണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ മാപ്പിളക്കാക്ക രണ്ട് മത്തിയും കൊണ്ട് വന്നിക്കണ് കുരുത്തം പോലെ. അപ്പോൾ ചക്കീക്കുന്ന ഒരു ചാറും ഉണ്ടാക്കാം. അങ്ങനെ എന്തായാലും ഒരു നാല് മത്തി കൂടുന്നത് ഏതായാലും നമ്മളതാണ് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം അങ്ങോട്ട് പുറത്തുനിന്ന് തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കയറാലോ എന്ന് കരുതി. പിന്നെ ഒരു മത്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് അകത്തുനിന്ന് അങ്ങോട്ട് നന്നാക്കിയാലേ അതിൻ്റെ അച്ചൂരും മണം അങ്ങോട്ട് പോയി കിട്ടുമല്ലോ. അല്ലെങ്കിൽ തന്നെ മത്തിയൊക്കെ ആകുമ്പോൾ ചാറും കൂടിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ പാത്രം കുടിക്കൊക്കെ ഒരു ചൂരും മണാക്കാറല്ലേ. അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് തന്നെയാണ് നന്നാക്കി കൊണ്ടുപോകാമെന്ന് കരുതിങ്ങാണ്ടേ. മയൻ്റെ ഒരു തക്കമുണ്ട്, അപ്പോൾ എല്ലാ തക്കത്തിലും നമ്മളെന്തായാലും മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ പൂച്ചാള തളയാണ്, മീനങ്ങോട്ട് എടുത്ത് പുറത്തേക്കണ് വെച്ചാലേ പൂച്ചാള അങ്ങോട്ട് തിരക്കൂടും പോയിക്കളും. അങ്ങനെ എന്തായാലും നമ്മൾ മീനൊക്കെ അങ്ങോട്ട് അങ്ങനെ മട്ടം പോലെ നന്നാക്കിങ്ങാണ്ട് കേക്കി അവിടെ കൊടുന്നേ ചിക്കണ്. ഇനി നമുക്ക് എന്തായാലും കുറച്ച് ചക്ക നമ്മൾ നുറുക്കി വെച്ചിക്കണമല്ലോ, അതങ്ങോട്ട് ഒരു കുക്കറിലിട്ടുങ്ങാണ്ട് അന്നൊന്ന് കൂട്ടാനാക്കി എടുക്കണം. അപ്പം എന്തായാലും കുക്കറിലാകുമ്പോൾ വേഗം രണ്ട് വിസിലടിച്ച് അങ്ങോട്ട് വെന്ത് കിട്ടും ചേച്ചും. അപ്പം എന്തായാലും ചക്കയൊക്കെ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അതിക്ക് ഒരു രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം എരിവിട്ടാലും മക്കൾ തിന്നൂല. അപ്പോൾ ചക്ക കൂട്ടാനാകുമ്പോൾ ചിലപ്പോൾ മക്കൾക്കും ചൂട് കൊടുക്കാൻ നല്ല തീർപ്പതിയാണ്. ഇതിലുള്ള തേങ്ങയും ജീരകം കണ്ട് അരക്കണം എന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് തന്നെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചാറ് വാരണം നിലനിൽക്കുന്നുള്ള മത്തിൻ്റെ ചാറും ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ചാറ്റിൽ എരിവും പുളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചക്കയിൽ അധികം എരിവിൻ്റെ ആവശ്യമല്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുക്കറിൽ ഏതായാലും മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളമൊക്കെ പാർന്നാണ് ഏതായാലും ചക്ക അങ്ങോട്ട് അടുപ്പത്തേക്ക് വെച്ചിക്കണം. ഇനി നമുക്കൊരുന്നുള്ളു പുളിങ്ങ വെള്ളത്തിലിട്ടിക്കണം. ചെറിയ ചാറുണ്ടാക്കണം. രണ്ട് മത്തി എടുത്തുങ്ങാണ്ട് ഒരു ചാറുണ്ടാക്കിയാൽ നല്ല മട്ടാണല്ലോ ചക്കീക്ക്. അങ്ങനെ ഏതായാലും ചക്കീക്കും പിന്നെ ഏതായാലും നമ്മൾ വെള്ളരിക്ക അടുപ്പത്തേക്ക് വെച്ചിക്കണം. അയക്കും വരുന്നുള്ളു ചാറ്റിക്കും വേണ്ടിങ്ങാണ്ട് കുറച്ച് തേങ്ങ അരക്കണം. അപ്പോൾ അതിന് വേണ്ടിങ്ങാണ്ട് രണ്ട് ഉള്ളിൻ്റെ പോണയും വെളുത്തുള്ളിൻ്റെ പോണയും ഒക്കെ പാടെടുത്തുങ്ങാണ്ട് ചെറിയ ജീരകം ഒക്കെ കൂടിയിട്ടുങ്ങാണ്ട് കുറച്ച് തേങ്ങ നല്ല അരച്ചെടുക്കട്ടെ എന്ന് കരുതി.
അപ്പോൾ ചാറ്റക്കും അതേപോലെ തന്നെ ചക്ക കൂട്ടാനക്കും കുറച്ച് ഉള്ളിയും ജീരകമാണ് അരച്ചെടുക്കുന്നത്. തേങ്ങയും കൂടിയും അപ്പോൾ രണ്ടുക്കും ഒരരവെന്നെ മതി. രണ്ടുക്കും പകുതി അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയാണ്ട് ഒരൊറ്റ ട്രിപ്പിനുണ്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് എന്തായാലും വെള്ളരിക്ക വെന്തുങ്ങാണ്ട് നോക്കുമ്പോഴാണ് തൈരില്ലാത്ത കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു നുള്ളു പുളിയൊക്കെ വാർന്നു കൊടുത്തേക്കാണ്. ചെറിയൊരു മോരൊക്കെ ആകുമ്പോൾ പുളിയില്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും തൈര് കൂടുന്നതുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ തൈര് കിട്ടുവോളം കാത്തിക്കാനാവില്ല എന്ന് കരുതിയാണ് നമ്മളെന്താട്ടി കുറച്ച് പുളിയാണ് വാർന്നുങ്ങാണ്ട് തേങ്ങയാണ് വാർന്നു കൊടുത്തുങ്ങാണ്ട് ഇന്നിപ്പം ഇങ്ങനെ നിൽക്കട്ടെ എന്നും കരുതി. ഇനിയിപ്പോൾ തൈരൊക്കെ കൊണ്ടാൻ പറഞ്ഞ് വിളിച്ച് തൈരൊക്കെ കിട്ടുമ്പോൾ അതിന് നേരം ചിലപ്പം ചോറ്റക്കൊന്നും കിട്ടിക്കോളണമെന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പം ഇങ്ങനെയൊക്കെ നിൽക്കട്ടെ. ഒരു നുള്ളി ചാറല്ലേ, ഏതായാലും നമ്മൾ മത്തിൻ്റെ ഒരു ചാറ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ മതിയെന്നും കരുതിങ്ങാണ്ട് ഏതായാലും ചാറൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് എന്തായാലും രണ്ട് മത്തി എടുത്തുങ്ങാണ്ട് ചക്ക കൂട്ടാനക്കും ഒരു ചെറിയ ചാറ് അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനും മാണ്ടിങ്ങാണ്ട് കുറച്ച് പുളി വെള്ളത്തേക്ക് ഏതായാലും കുറച്ച് ഉപ്പും മഞ്ഞളും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി എന്ന് പറഞ്ഞ് എല്ലാ മസാലയും അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് പിന്നെ എന്തായാലും രണ്ടൊന്ന് പച്ചമുളകാണ് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചുണ്ടായിരുന്നു, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ടേ ഒന്നങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചിട്ട് അതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മീൻ. അപ്പോൾ ഇന്നത്തെ ചാറ് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ ചേർക്കും വെക്കലുണ്ട് കേട്ടോ, എല്ലാതും എണ്ണയിൽ വാട്ടിങ്ങാണ്ട് അങ്ങനെ അങ്ങോട്ട് ഇതാക്കിയിട്ട് അങ്ങനെയും വെക്കും. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ചക്കീക്കൊരു ചാറല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ മതിയല്ലോ എന്ന് കരുതി മസാലയൊക്കെ നല്ലോണം അങ്ങോട്ട് തിളച്ച് വന്നിട്ട് നമ്മളേക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മീനിട്ടുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് വേവിച്ചുങ്ങാണ്ട് ഒന്നങ്ങോട്ട് വറ്റിച്ചെടുക്കട്ടെ ചാറ്. പിന്നെ രണ്ട് തണ്ട് കാര്യപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് പാർന്നാണ്ടല്ലോ, ഉസാറാണ്. ഇനിയിപ്പോൾ ചോറ്റക്കും ഈ ഒരു ചാറിനെ വേണമെന്നുണ്ടെങ്കിൽ അത് മതിയേ. അപ്പോൾ എന്തായാലും ചക്കയൊക്കെ നല്ലോണം അതിൻ്റെ അടിയിൽ കൂടെ അവിടെ നല്ലോണം വെന്ത് ഉസാറായിട്ട് വന്നിക്കണം. ഇതാണെങ്കിൽ ചക്ക നല്ലോണം ഉടഞ്ഞിങ്ങോട്ട് കലങ്ങണം അങ്ങോട്ട് ചക്കയാണ്, കൂട്ടാനും നല്ല ഉസാറാണ്, പൂത്താലൊരു ബോസുമില്ല. അങ്ങനെ എന്തായാലും നമ്മൾ തേങ്ങയും കൂടി അങ്ങോട്ട് പാർന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ ഉള്ളിയും ചീരം കൊണ്ട് അരച്ചാൽ വേറെ തന്നെ ഒരു രസമാണ് അല്ലേ. അപ്പോൾ നമ്മളെന്തായാലും ഇത് തേങ്ങ അരച്ചിങ്ങാണ്ട് റെഡിയാക്കിയൊക്കെ വെച്ചിട്ട് ഇനി ഒന്നങ്ങോട്ട് ചൂടാക്കണം. ആ തേങ്ങൻ്റെ ആ ചൊയും ചൂരൊക്കെ ഒന്ന് ഇതാണല്ലോ, അപ്പോൾ അതിന് മാണിങ്ങാണ്ട് ഒന്നും ചൂടാക്കി എടുത്തുങ്ങാണ്ട് പിന്നെ കുറച്ച് കടുവും കരിയേപ്പിൻ്റെ ഒക്കെ ഉണ്ട് പൊട്ടിച്ചിങ്ങാണ്ട് അങ്ങോട്ട് വാർന്നു കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാനാണ് അവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ പിന്നെ ചാറ്റുക്കും കൂടി തന്നെ ഒരു നുള്ളു ഉലുവി അതേപോലെ തന്നെ കടുകും കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുങ്ങാണ്ട് ചാറും ഒന്നങ്ങോട്ട് തൂമിച്ചെടുത്തിക്കണം. അപ്പോൾ ചാറും ഇവിടെ റെഡിയായി, ചക്ക കൂട്ടാനും റെഡിയാക്കണം. അതിൻ്റെ അടിയിൽ കൂടെ നമ്മളെ മീൻചാറും അവിടെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ റെഡിയായപ്പം കഴിഞ്ഞാൽ മാപ്പിളക്കാക്ക ഏതായാലും കഞ്ഞിക്ക് വന്നിക്കണം. നമ്മൾ ഉപ്പേക്ക് ഒരുന്നുള്ള കഞ്ഞി അങ്ങോട്ട് കൊടുക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് ഏതായാലും ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ഉടഞ്ഞ് നല്ല ഉസാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ചക്ക കൂട്ടാൻ. അങ്ങനെ എന്തായാലും നമ്മളെ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മളെ മത്തിച്ചാറ് ഇവിടെ ഉസാറായിട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു നുള്ളി ചാറിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ, കുറച്ച് ചക്ക കൂട്ടാനല്ലേ ഉള്ളൂ. അപ്പോൾ അതിക്കൊരു നുള്ളി ചാറല്ലേ വേണ്ടിയത് എത്തിങ്ങാണ്ടേ. അപ്പോൾ എന്തായാലും ഓൽക്കില്ലേ ചക്ക കൂട്ടാനും ചാറൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചാറ് വെച്ചതിൻ്റെ ബാക്കിയുള്ള മീൻ ഏതായാലും കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിനി, എന്നാൽ പിന്നെ അതും കൂടി അങ്ങോട്ട് പൊരിച്ചെടുത്താൽ ഏതായാലും ചോറ്റിൻ്റെ പരിപാടി അവിടെ കൊജും ചീജും. അപ്പോൾ അതിനും വേണ്ടി കാണ്ട ഏതായാലും ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി അതും കൂടി അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. എന്നാൽ പിന്നെ ചോറ്റിൻ്റെ കൂട്ടാനും പരിപാടിയൊക്കെ അവിടെ കൊജും ചീജും, അടുപ്പും വീതനൊക്കെ ഒന്നും തുടച്ചിട്ടുങ്ങാണ് നമുക്കും തന്നെ നമ്മൾ പോണ പണിക്കാണ് പോവും ചീജ. അങ്ങനെ എന്തായാലും നമ്മളെ മീനൊക്കെ അവിടെ പൊരിച്ചെടുക്കണം ഉസാറായിട്ട് കിട്ടിയിരിക്കണം. നല്ല കുഞ്ഞ മത്തിയാണ് കേട്ടോ, ജതി മീനൊക്കെ മതിയല്ലോ. അപ്പോൾ ചോറ് തിന്നാൻ ജതി മീനൊക്കെ നല്ല രസമാണല്ലേ. ചോറ്റിക്ക് മത്തി നല്ല മീനാണ്, കുറച്ച് മണം ചോരുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാം കൊണ്ടും നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ മീനൊക്കെ പൊരിച്ച് റെഡി ആയിട്ട് കിട്ടിയിരിക്കണ്, ചക്ക കൂട്ടാനും ഇവിടെ റെഡി ആക്കണ്, ചാറും പിന്നെ മീൻ്റെ ചാറും എല്ലാതും സാറായിട്ട് റെഡി ആക്കണ്. പിന്നെ ഏതായാലും കുറച്ച് മാങ്ങച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ നിറബറിൻ്റെ കുറച്ച് മാങ്ങച്ചാറ് വാങ്ങിക്കൊണ്ടുവന്നതേനും. എന്നാൽ പിന്നെ ഞാൻ ഏതായാലും ചോറങ്ങോട്ട് വേവിച്ചട്ടെ എന്നും കരുതി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ നല്ല മട്ടരിൻ്റെ ചോറും അതിക്ക് നല്ലൊരു ചക്ക കൂട്ടാനും പിന്നെ മീൻചാറും പിന്നെ നമ്മളെ വെള്ളരിക്കാച്ചാറും പിന്നെ അതിനുള്ള അച്ചാറും കൂടിയും കൂട്ടി അങ്ങോട്ട് തിന്നാണ്ടല്ലോ, എന്താണ് അതിൻ്റെ ഒരു രസമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അന്നത്തെ ചോറും കൂട്ടാനും.
അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു കേക്ക് ഒന്നാണ് ഉണ്ടാക്കാമെന്ന് കരുതിങ്ങാണ്ട് ഒരു ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് ചായക്ക് കൂട്ടട്ടെ എന്ന് കരുതിയപ്പം മക്ക കൈമൊക്കെ ഇരുന്നുള്ളൂ ക്രീം തേച്ചേ തീരുള്ളൂ. ഞാനൊരു ചെറിയ ബീറ്റർ വാങ്ങിയിരുന്നു, ഇതുവരെ നമ്മളെ അടുത്ത് ബീറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബീറ്റർ വാങ്ങിയപ്പോൾ ചെറിയൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി കേക്ക് തിന്നാൻ വേണ്ടി കണ്ട് എടുത്തപ്പോൾ മക്കൾക്ക് ക്രീം തേക്കണം. അപ്പോൾ എന്തായാലും ക്രീം ഫിദുമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, പെരുന്നാൾ പിറ്റേന്ന്. അപ്പോൾ എന്തായാലും കേക്കൊന്ന് ഉണ്ടാക്കി പഠിച്ചണം എന്ന് കരുതിയിട്ട് ബീറ്റർ കിട്ടിയേക്ക് കേക്കിനുള്ള ക്രീമൊക്കെ വാങ്ങിക്കൊടുന്നേ ചെയ്യും. അപ്പോൾ എന്തായാലും മക്കൾക്കാണെങ്കിൽ ക്രീം തേച്ച കേക്ക് തന്നെ വേണം. അപ്പോൾ ഞാനാണെങ്കിലോ ക്രീമൊന്നും തേക്കാൻ പഠിച്ചിട്ടില്ല, കേക്ക് ഉണ്ടാക്കാനും പഠിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴാണല്ലോ നല്ലോണം നന്നായിട്ട് കിട്ടുമോ എങ്ങനെയാണ് ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് മനസ്സിലാവുക. അപ്പോൾ അതിന് വേണ്ടി കണ്ട് സാധനങ്ങളൊക്കെ കൊടുന്നേ ചെയ്യുന്നു, എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ കരുതിനു. അപ്പോൾ മക്കളാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കിയപ്പോൾ അതിമ്മ ക്രീം തേച്ചേ തീരുള്ളൂ പറഞ്ഞ് വാശി പിടിച്ചിങ്ങാണ്ട് ഏതായാലും ഒരു കേക്കൊക്കെ ഒന്ന് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്കും കാര്യങ്ങളും വേറൊന്നും വെച്ച് കൂടിയാടില്ല, അതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒന്ന് റെഡിക്ക് പഠിച്ചുണ്ടാക്കണം എന്ന് കരുതിങ്ങാണ്ടൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. മക്കളാണെങ്കിൽ ഒരു സ്വൈര്യം തരണ്ടേ. അപ്പോൾ നമ്മളെന്തായാലും നമ്മളെ കൊണ്ട് കജ്ജനമാതിരി ഒരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയതാണിത്. അപ്പോൾ എന്തായാലും പുകും വിരലൊന്നും വരക്കാഞ്ഞ കൊണ്ട് കജ്ജൂല കേട്ടോ. ഏതായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിക്കണ്, എന്നാൽ പിന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും ഇതിന്മ ക്രീമും എല്ലാം ഒരു കണക്കും ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ. അപ്പോൾ ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ബർത്ത്ഡേ ആകുമ്പോഴത്തിന് മട്ടം പോലെ ഉണ്ടാക്കണം എന്നൊക്കെ കരുതിങ്ങാണ്ടാണ് കേട്ടോ ഒക്കെ വാങ്ങിക്കൊടുന്ന്. അപ്പോൾ ഓല് അർജൻറ്റ് കൂട്ടിങ്ങാണ്ട് എന്തായാലും ഒരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് ഇതുണ്ടാക്കി വെച്ചിങ്ങാണ്ട് ഫ്രീസർക്ക് വെക്കാൻ നോക്കുമ്പോൾ കറണ്ടുമില്ല. ഏതായാലും പിന്നെ കേക്കാണെങ്കിലും ക്രീമാണെങ്കിലും ബീറ്റ് ചെയ്തതൊന്നും ഉഷാറായിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവൊക്കെ ഈ ഒരു കേക്കും അങ്ങനെ ബീറ്റ് ചെയ്തതിനെ ക്രീമൊക്കെ അതേപോലെ അങ്ങോട്ട് ആക്കിങ്ങാണ്ട് കേക്കുമ്പോൾ കൂടെ അങ്ങോട്ട് പൂവാക്കിയാണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എങ്ങനെ എന്തൊക്കെയാണെന്ന് ഒന്ന് യൂട്യൂബിൽ അടിച്ചിട്ട് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ കണക്കും കാര്യങ്ങളും രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം എന്നൊക്കെ കരുതിങ്ങാണ്ട് ഒക്കെ വാങ്ങി അവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളൂ. മക്കൾക്കാണെങ്കിൽ അത് കണ്ട പാട് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കരുതി ഓലന്നെല്ലാം തിന്നാൻ ഓൾക്ക് പത്താ ചേലും ചെറുക്കൊന്നും ഇല്ലെങ്കിലും കേക്ക് ആയാൽ മതിയല്ലോ. അങ്ങനെ എന്താണ്ട് ഉണ്ടാക്കി വെക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ അടുത്ത് കൂടെ എന്താണ് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ തിന്നാൻ നല്ല രസം ഉണ്ടായി കേട്ടോ, കാര്യം കാണാൻ വലിയ മൊഞ്ചൊന്നുമില്ലെങ്കിലും തിന്നാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നത്. എന്നാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഫ്രീസർക്ക് നോക്കാൻ വെക്കാൻ നോക്കുമ്പോൾ കറണ്ടും ഇല്ല. അങ്ങനെ അങ്ങോട്ട് ക്രീമാണെങ്കിൽ നല്ലോണം അങ്ങോട്ട് ബീറ്റായിട്ട് ഇല്ല. ഞാൻ ആദ്യമായിട്ടല്ല ബീറ്ററിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ക്രീമും തന്നെ എത്ര അളവിനെടുക്കണം അങ്ങനെയുള്ള ഒരു ഇതൊന്നും നോക്കിയിട്ടില്ല. മക്കൾ തിരക്കൂടിയപ്പം അങ്ങനെയാണ്ട് ഒന്നാണ്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മയും ഈ ഒരു കേക്കിനുണ്ട്. ഇൻഷാല്ലാ ഞാൻ നല്ല ചേർക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തരുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അതും കൂടി ഒന്ന് എഴുതി അറിയിക്കുക. ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.